സോഷ്യൽ മീഡിയയിൽ സഞ്ചരിക്കുന്ന എല്ലാവർക്കും ശ്രീജിത്ത് പണിക്കരെ നല്ല പരിചയമാണ്. ചാനൽ ചർച്ചകൾ ശ്രദ്ധിക്കുന്നവരും നിഷ്പക്ഷ മാധ്യമ നിരീക്ഷകൻ എന്ന വേഷത്തിലെത്തുന്ന സംഘപരിവാർ അനുകൂലിയായ BJP പക്ഷത്തു നിന്നും അവരുടെ കൂടാരത്തിൽ നിന്നുമുള്ള ശ്രീജിത്ത് പണിക്കരെ കണ്ട് ആരും മറക്കാറില്ല. അദ്ദേഹത്തിൻ്റെ ചില പ്രയോഗങ്ങളും അതോടൊപ്പം തന്നെ നിയമപരമായ ചില ഉപദേശങ്ങളും എല്ലാം വലിയ തോതിൽ BJP യെ സഹായിക്കുന്നതിന് വേണ്ടി ഈ അടുത്ത കാലത്ത് വളരെ സജീവമായി പുറത്തു വന്നിരുന്നു. ഒരു കാലഘട്ടത്തിൽ ഏഷ്യാനെറ്റ് അടക്കമുള്ള ന്യൂസ് ചാനലുകളുടെ ചർച്ചാവേദികളിൽ സ്ഥിര സാന്നിധ്യമായിരുന്ന ശ്രീജിത്ത് പണിക്കർ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകൻ എന്ന ലേബലിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ മാധ്യമ നിരീക്ഷകൻ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പിന്നീട് അല്പം കൂടി വളർന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ, സാമൂഹ്യ നിരീക്ഷകൻ തുടങ്ങിയ ടാഗ് ലൈനുകളിൽ അദ്ദേഹത്തിൻ്റെ മുഖം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അതിനു മുൻപാകട്ടെ വലിയ, അതായത് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കൂടുതൽ കലങ്കുശമാകുന്ന 2014 ആദ്യവും 2023 അവസാന കാലഘട്ടത്തിലും ശ്രീജിത്ത് പണിക്കർ ശക്തനായ ഒരു സംഘപരിവാർ അനുകൂലിയെ, അല്ലെങ്കിൽ ഒരു സംഘിയായി തന്നെയാണ് സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചകളിലും അവതരിപ്പിക്കപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ പുറത്തേക്ക് വന്നിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ തികച്ചും സംഘപരിവാറിനെ പരിപോഷിപ്പിക്കുന്നതിനും അതിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനുമുള്ള പൊടിക്കൈകളും ഉപദേശങ്ങളും ഒക്കെ ആയിട്ടായിരുന്നു. ഇതിനിടയിൽ ഇപ്പോൾ ശരിക്കും ഈ ശ്രീജിത്ത് പണിക്കർ ചർച്ചയാകുന്നത് KSുരേന്ദ്രൻ്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിനെ തുടർന്നാണ്. അതായത് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞ ചില പരാമർശങ്ങളാണിപ്പോൾ ശ്രീജിത്ത് പണിക്കരെ വെട്ടിയിട്ട വാഴത്തട പോലെ ആക്കിയിരിക്കുന്നത്. എന്നാൽ ശ്രീജിത്ത് പണിക്കർ അതേ നാണയത്തിൽ തന്നെ KSുരേന്ദ്രനെതിരെ തിരിച്ചടിക്കുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുന്ന ശ്രീജിത്ത് പണിക്കരുടെ KSുരേന്ദ്രനെതിരെയുള്ള പരാമർശം ഇപ്പോൾ വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി നടക്കുകയാണ്. ശ്രീജിത്ത് പണിക്കർ പങ്കുവച്ച പോസ്റ്റിൽ സുരേന്ദ്രനെതിരെ കടുത്ത വിമർശനമാണ് ഉയർത്തിയിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ആക്രി നിരീക്ഷകനായ കള്ളപ്പണിക്കർ എന്ന സുരേന്ദ്രൻ്റെ പ്രയോഗത്തിന് പിന്നാലെയാണ് ശ്രീജിത്ത് പണിക്കരുടെ പോസ്റ്റ്. സുരേന്ദ്രനെ പരസ്യമായിട്ടും തെളിഞ്ഞും ഒളിഞ്ഞും ആക്രമിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു ശ്രീജിത്ത് പണിക്കർ. അതായത് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ, അഥവാ വിശേഷ KSുരേന്ദ്രനെതിരെ ശക്തമായ ചില പരാമർശങ്ങൾ നടത്തിയതാണ് സുരേന്ദ്രനെ പ്രകോപിപ്പിച്ചത്. ചില എതിർചേരിക്ക് വേണ്ടി ഇയാൾ പണിയെടുക്കുന്നു എന്നുള്ള തരത്തിലുള്ള വലിയ തോതിലുള്ള ആക്ഷേപങ്ങളും മറ്റും പുറത്ത് വന്നിരുന്നു. പാർട്ടിയിൽ വരൂ, പദവി തരാം, ഒപ്പം നിൽക്കൂ, സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പണിക്കർ കള്ളപ്പണിക്കറാണെന്ന് അങ്ങേക്ക് തോന്നിയില്ലേ എന്നാണ് സുരേന്ദ്രൻ്റെ പേര് പറയാതെയുള്ള കുറിപ്പിൽ ശ്രീജിത്ത് പണിക്കർ ചോദിക്കുന്നത്. മനുഷ്യരെ വെറുപ്പിക്കുന്ന കുത്തിത്തിരിപ്പ് മാറ്റിവെച്ച് അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്താൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ സ്വീകാര്യത നിങ്ങൾക്കും കിട്ടും, അല്ലെങ്കിൽ പതിവ് പോലെ കെട്ടിവെച്ച കാശ് പോകുമെന്നാണ് ശ്രീജിത്ത് പണിക്കരുടെ പോസ്റ്റ്. സോഷ്യൽ മീഡിയയിൽ സംഘപരിവാർ അനുകൂലികളും വിരോധികളും ഒരുപോലെ ഈ പോസ്റ്റിനെ ആഘോഷിക്കുന്നുണ്ട്. അതായത് സുരേന്ദ്രനെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗവും അതോടൊപ്പം തന്നെ സുരേന്ദ്രനെ അനുകൂലിക്കുന്ന വളരെ ന്യൂനപക്ഷമായ ഒരു വിഭാഗവും ഈ പോസ്റ്റിനെ രണ്ട് രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് ഇപ്പോഴത്തെ പ്രധാന ട്രെൻഡിങ് വീഡിയോയും ഇപ്പോൾ ട്രെൻഡിങ് പോസ്റ്റ്. സോഷ്യൽ മീഡിയയിൽ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന പോസ്റ്റിന് കീഴെ നിരവധി ആക്ഷേപങ്ങളും പരിഹാസങ്ങളും തെറിവിളികളും എല്ലാം പതിവ് പോലെ നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഗണപതി വട്ടജി, നിങ്ങൾക്കെന്നോട് നല്ല കലിപ്പുണ്ടാകും. മകൻ്റെ കള്ളനിയമനം, തിരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം, തുപ്പൽ വിവാദം, സ്ഥലപ്പേര് വിവാദം, ഇതിലൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാകും. സ്വാഭാവികമാണ്. സ്വന്തം അധ്വാനത്തിൻ്റെ ബലത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ചൊരു പങ്കുമില്ലാതെ നിങ്ങളെന്തിനാണ് എന്നോട് എട്ടുകാലി മമ്മൂഞ്ഞ് കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. സുരേഷ് ഗോപി തൻ്റെ മണ്ഡലത്തിൽ നടത്തിയ ഇടപെടലുകൾ, നേരിട്ട ആരോപണങ്ങളിലെ പൊള്ളത്തരങ്ങൾ, ഇതേക്കുറിച്ചൊക്കെ ഞാൻ ചർച്ചകളിൽ പറഞ്ഞതിൻ്റെ 1/10 നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അനാവശ്യമായ ഒരു സ്ഥലനാമ വിവാദം കുത്തിപ്പൊക്കി മറ്റ് സ്ഥാനാർത്ഥികളുടെ കൂടി സാധ്യതകളെ അട്ടിമറിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത്? അല്ലെങ്കിൽ ഒരു MP എങ്ങനെ ഒരു സ്ഥലത്തെ പുനർനാമകരണം ചെയ്യാൻ കഴിയുമെന്ന എൻ്റെ ചോദ്യത്തിന് മറുപടി പറയൂ. കഴിഞ്ഞ തവണ സാധ്യതകൾ ഇല്ലാതാക്കാൻ 3 ഡസൻ സീറ്റ് എന്നതായിരുന്നു നിങ്ങളുടെ അവകാശവാദം. പാർട്ടിയിൽ ഒരു പദവി തരാം, ഒപ്പം നിൽക്കൂ, സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പണിക്കർ കള്ളപ്പണിക്കറാണെന്ന് അങ്ങേക്ക് തോന്നിയില്ലയാവോ? രണ്ടും നിഷേധിച്ചത് എൻ്റെ നിലപാട്. നിങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ രണ്ടാമതൊന്നും നോക്കേണ്ടതില്ലല്ലോ.
മനുഷ്യരെ വെറുപ്പിക്കുന്ന കുത്തിത്തിരിപ്പ് മാറ്റിവെച്ച് അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്താൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ സ്വീകാര്യത നിങ്ങൾക്കും കിട്ടും. അല്ലെങ്കിൽ പതിവ് പോലെ കെട്ടിവെച്ച കാശ് പോകും. ഒരു കാര്യത്തിൽ നന്ദിയുണ്ട്, സോഷ്യൽ മീഡിയയിൽ ചിലർ എനിക്ക് ചാർത്തി തന്ന ആ ചാപ്പ നിങ്ങളായിട്ട് തിരുത്തിയല്ലോ, സന്തോഷം. പണിക്കർ. ചിത്രം ചെറിയുള്ളി തൊലി ഉരിച്ചത്. അതിലേറ്റവും ട്രെൻഡിംഗ് ആയ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെറിയുള്ളി തൊലിയുരിച്ചത് എന്ന് പറഞ്ഞതിന് ശേഷം പോസ്റ്റ് ചെയ്തിരിക്കുന്ന പോസ്റ്റിനോടൊപ്പമുള്ള തമ്പ്നെയിലാണ് അത്. ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് ഒരു പാത്രത്തിൽ എടുത്തു വച്ചിരിക്കുന്ന ഒരു പടത്തോടൊപ്പമാണ് ഇദ്ദേഹം ഈ പോസ്റ്റിലെ കണ്ടൻറ്റുകൾ നിറച്ചിരിക്കുന്നത്. ഇതാണിപ്പോൾ ഭയങ്കര ആഘോഷമായിട്ട് മാറിയിരിക്കുന്നത്. പോസ്റ്റിൻ്റെ തുടക്കം തന്നെ നമ്മൾ വായിച്ചതുപോലെ വളരെ രസകരമാണ്. പ്രിയപ്പെട്ട ഗണപതി വട്ടജി എന്നാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് തുടങ്ങുന്നത്. അതായത് അഡ്വക്കേറ്റ് ശ്രീജിത് പണിക്കർക്ക് വലിയ സീറ്റ് കൊടുക്കാമെന്നുള്ള, അവിടെ സീറ്റുകൾ കൊടുക്കാമെന്ന്, ഉന്നത സ്ഥാനം നൽകാമെന്നുള്ള പ്രലോഭനങ്ങളും കാര്യങ്ങളും ഓഫറുകളും കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് മാധ്യമ നിരീക്ഷകനായ, സാമൂഹ്യ നിരീക്ഷകനായ, രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീജിത് പണിക്കർ ഈ ഇവരുടെ, അതായത് സംഘപരിവാറിൻ്റെ നാവായി പ്രധാന ചാനലുകളുടെ ചർച്ചാ മുറികളിൽ നിറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ പണിക്കരോട് കളിച്ച് വട്ടജിയും വെട്ടിലായി. അതോടൊപ്പം തന്നെ പണിക്കർ കാത്തിരുന്ന സീറ്റ് മറ്റു കാര്യങ്ങളും വേണ്ടത്ര പരിഗണന ലഭിക്കാതെ അവഗണന നേരിട്ടതോടെ പണിക്കരും ഒരു സ്വതന്ത്ര നിരീക്ഷകനായി മാറി. അഥവാ ആ ചാപ്പ എന്നിൽ നിന്നും പോയി, ആ ചാണകമെന്നുള്ള ലേബൽ ഇല്ലാതായി എന്നുള്ള സന്തോഷവും ഇദ്ദേഹം ഈ പോസ്റ്റിൻ്റെ അവസാനം പങ്കുവയ്ക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ സംഘപരിവാർ അല്ലെങ്കിൽ ബി ജെ പി എത്രത്തോളം ആളുകളെ ക്യാൻവാസ് ചെയ്ത് വിവിധ ഓഫറുകൾ നൽകി, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി, അതുമല്ലെങ്കിൽ പ്രീണിപ്പിച്ച്, അല്ലെങ്കിൽ മറ്റ് സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്ത്, സ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്ത്, എത്രയോ നിരപരാധികളും യാതൊരുവിധ താല്പര്യവും ബി ജെ പിയോടോ സംഘപരിവാറിനോട് ഇല്ലാത്തവരെ പോലും തട്ടകത്തിൽ എത്തിക്കുന്നതിൻ്റെ പിന്നിലെ പൊടിക്കൈകൾ ഇതൊക്കെയാണ്. നമ്മുടെ ചിത്രചേച്ചി അടക്കം, അതായത് ഗാന ചലച്ചിത്ര പിന്നണി ഗായികയായ ചിത്രചേച്ചി അടക്കമുള്ളവർ വിവാദങ്ങളിൽ പെട്ട് ഇല്ലാതായത് എങ്ങനെയാണെന്നും ഇതിൻ്റെ പിന്നിൽ നടത്തിയ നാടകീയ ബുദ്ധികൾ എന്തായിരുന്നു എന്നെല്ലാം ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട പാഠമാണ്.